ഞാൻ ഒരു സെക്കൻഡ് രാധാകൃഷ്ണിലേക്ക് വരാം പെട്ടെന്ന് നമുക്ക് കൊല്ലത്ത് അഞ്ചൽ ഏറത്ത് നിന്നൊരു ഒരു സംഭവം കൊല്ലത്ത് അഞ്ചൽ ഏറത്ത് യുവതിയെ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി സൂരജനെ ഉത്രയുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കനത്ത സുരക്ഷയിലാണ് അന്വേഷണം നടക്കുന്നത് ഉത്രയുടെ മാതാപിതാക്കൾ സൂരജിനോട് തട്ടിക്കയറിയുണ്ടായ സംഭവത്തിനിടയിൽ പാമ്പിനെ കൊണ്ടുവരാൻ ഉപയോഗിച്ച ജാറ് ഉത്രയുടെ പഴയ കുടുംബ വീട്ടിന്റെ പിന്നിൽ നിന്നും കണ്ടെടുത്തു വിശദാംശങ്ങളുമായി ഏറത്ത് നിന്ന് സലീം മാലിക് നമുക്കൊപ്പം ചേരുകയാണ് സലീം മാലിക് എന്താണ് വിശദാംശങ്ങൾ ആളുകൾ കൂടുമെന്ന് ഭയന്ന് പോലീസ് വളരെ രഹസ്യമായിട്ടായിരുന്നു ഉത്രയുടെ വീട്ടിൽ സൂരജിനെ എത്തി തെളിവെടുപ്പ് നടത്തിയത് ഈ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നാടകീയ സംഭവങ്ങളും ഇവിടെ അരങ്ങേറി ഉത്രയുടെ അച്ഛനും അമ്മയും സൂരജിനോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമുണ്ടായി നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസിന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ രഹസ്യമായി സൂരജിനെ ഇവിടേക്ക് എത്തിച്ചത് നമുക്കറിയാം നാടിനെ നടുക്കിയ കേട്ടുകേൾവിയില്ലാത്ത ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാവും പക്ഷേ ഇത് അറിഞ്ഞ് ആളുകൾ നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുമുണ്ട് എന്തായാലും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ തെളിവായ ഉത്രയെ കൊല്ലാനായി കൊണ്ടുവന്ന മൂർക്കൻ പാമ്പിനെ കൊണ്ടുവന്ന കുപ്പി ജാർ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് വീടിന്റെ പുറകുവശത്തുള്ള പഴയ വീട്ടിൽ നിന്നുമാണ് ഉത്രയെ കൊല്ലാനായും കൊണ്ടുവന്ന മൂർക്കൻ പാമ്പിനെ സൂക്ഷിച്ചിരുന്ന ജാർ കണ്ടെടുത്തത് രാവിലെ 6:30 ഇവിടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരായ DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം സൂരജിനെയും കൊണ്ട് എത്തിച്ചത് സൂരജ് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഉത്രയുടെ മുറിയിൽ കയറി പരിശോധിച്ചു അവിടെയും കൊലപാതകം നടത്തിയ രീതി സൂരജ് വിശദീകരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ ചെക്കറ ചാവരുകാവ് സ്വദേശിയായ സുരേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹമാണ് സൂരജിന് പാമ്പ് എത്തിച്ചു നൽകിയത് ഏറത്ത് അതായത് ഈ പറക്കോട് അടൂർ പറക്കോട് സ്വദേശിയാണല്ലോ ഈ സൂരജ് അപ്പോൾ ഈ പറക്കോട് നിന്നുള്ള ആളുകൾ ആരും അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല ഈ പെൺകുട്ടിയുടെ അതായത് ഉത്രയുടെ വീട്ടുകാർ മാത്രമേ അവിടെ ഉണ്ടാകൂ എന്ന് എനിക്കറിയാം അപ്പോൾ അവിടെ നിന്ന് അഞ്ചൽ അതുപോലെയുള്ള മറ്റുള്ള ഏരൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ അവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ടോ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയായി ഇത് അറിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാകുമെന്ന് പോലീസിന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് അതീവ രഹസ്യമായി നേരത്തെ നമ്മളോട് ഉൾപ്പെടെ അറിയിച്ചിരുന്നത് 9 ശേഷം തെളിവെടുപ്പിനായി എത്തിക്കുമെന്നായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചാണ് വളരെ പെട്ടെന്ന് തന്നെ 6:30 സൂരജിനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ഇത് കൃത്യമായ ഒരു പ്രതിഷേധം ഒഴിവാക്കാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം അതിനുശേഷം ഉടൻ തന്നെ സൂരജിനെ ഇവിടെ നിന്നും കൊണ്ടുപോകും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഒഴിവാക്കുക എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ കാര്യമാണ് കാരണം കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കൊലപാതകം കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപെങ്ങും 2 പാമ്പിനെ ഉപയോഗിച്ച് കൊത്തിച്ച് ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സ്വാഭാവികമായ പ്രതിഷേധം പ്രത്യേകിച്ചും ഉത്രയുടെ വീട്ടുകാരുടേത് ഉൾപ്പെടെയുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സലീം ഉത്രയുടെ ഏറത്തുള്ള വസതിയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് 1 കൊണ്ടുവരുന്ന സമയത്ത് അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു ഇങ്ങനൊരു മഹാ ക്രൂര കൃത്യം ചെയ്തതിൽ ഇതൊരു നീചകൃത്യം ചെയ്തതിൽ അയാൾക്ക് എന്തെങ്കിലും കുറ്റബോധമുള്ളതായി അയാളുടെ മുഖഭാവം തെളിയിക്കുന്നുണ്ടായിരുന്നു അതോ ഇതൊക്കെ വളരെ കൂസാതെ നടക്കുന്ന ഒരു രീതിയായിരുന്നു അയാൾ അവലംബിച്ചത് എങ്ങനെയാണ് ഉത്രയുടെ മാതാപിതാക്കളെയൊക്കെ കണ്ടപ്പോൾ അയാളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു തെളിവെടുപ്പിനായി സൂരജിനെ കൊണ്ടുവന്നപ്പോൾ വൈകാരികമായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം സലീം അമ്മ ഇയാളോട് പ്രതികരിക്കുന്ന ഒരു രംഗം ഒരു ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആ ദൃശ്യത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ നമുക്കൊന്ന് ക്ഷണിക്കാം കാരണം ഇങ്ങനെ ഒരു അതിഭീകരമായ കർമ്മമാണ് ഇയാൾ ചെയ്തു കൂട്ടിയത് കാരണം അമ്മയാണ് ഉത്രയുടെ അമ്മയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്തൊരു ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകളെ ബെഡ്റൂമിൽ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഭീകരനായ മരുമകന്റെ സാന്നിധ്യം ഏത് പെറ്റവയറിനാണ് താങ്ങാൻ കരുതുക ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറക്കോട് സ്വദേശിയായ സൂരജിനെ അഞ്ചൽ ഏറത്തെ വസ്തിയിൽ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ സലീമിന് തുടരാം
എസ്കെൻ, അതായത് സൂരജ് വൈകാരികമായി തന്നെയായിരുന്നു ഇവിടേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മുഖഭാവം. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു. ഈ ജാറ് പോലീസിന് കാട്ടിക്കൊടുക്കുമ്പോൾ ഉൾപ്പെടെ ഭയന്ന് കരയുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. പക്ഷേ നാട്ടുകാരുടെ ഒരു സ്വാഭാവിക പ്രതിഷേധം വലിയ തരത്തിൽ ഉണ്ടാവാൻ സാധ്യത. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ സൂരജിന്റെ പിതാവും, ക്ഷമിക്കണം, ഉത്രയുടെ പിതാവും മാതാവും വളരെ രൂക്ഷമായാണ് സൂരജിനോട് പ്രതികരിച്ചത്. എസ്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് സ്വന്തം മകളുടെ കൊലപാതകി മുന്നിൽ നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായിരുന്നു സൂരജിന്റെ അമ്മ പ്രതികരിച്ചത്. ആ നിലയിൽ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങളെ എല്ലാം വളരെ പെട്ടെന്ന് തണുപ്പിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്നും തെളിവെടുപ്പ് നടത്തി സൂരജിനെ കൊണ്ടുപോവുക എന്നുള്ളതാവും പോലീസിന്റെ ലക്ഷ്യം. അതിനുശേഷം സൂരജിനെ കൊണ്ടുപോയ ശേഷവും ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധർ ഇവിടെ തുടർന്ന് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കും എന്നും അറിയുന്നുണ്ട്. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സയന്റിഫിക് വിദഗ്ധർ ഇവിടെ നിന്നും എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും അവർ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു കൊലപാതകത്തിന്റെ, നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ 24 ഉൾപ്പെടെയുള്ള ഈ വാർത്ത വലിയ തരത്തിൽ നൽകിയിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഒരു പ്രത്യേക ചർച്ച കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ പോലീസ് നടപടികൾ വേഗത്തിലാക്കിയത്. അതിനുശേഷം ഇന്നലെയോടുകൂടി, ഇന്നലെ രാവിലെ തന്നെ സൂരജിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ചോദ്യം ചെയ്തതിന് ശേഷം ഏകദേശം ഉച്ചയോടുകൂടിയാണ് സൂരജ് കുറ്റം സമ്മതിച്ചത്. കുറ്റം സമ്മതിച്ച് ഇദ്ദേഹം കൊലപാതകം ചെയ്യുന്ന രീതി പോലും വിവരിച്ചിരുന്നു. അതിക്രൂരമായാണ് ഈ ഒരു കൊലപാതകം ചെയ്ത രീതി. പ്രത്യേകിച്ചും ആദ്യ തവണ അണലിയെ കൊണ്ട് അടൂർ പറക്കോടുള്ള വീട്ടിൽ വെച്ച് ഉത്രയെ കടുപ്പിച്ചു. അതിൽ മരിക്കാഞ്ഞതിന് ശേഷം അവിടെ ചികിത്സയിൽ, March 2 മുതൽ April 24 വരെയും ചികിത്സയിലായിരുന്നു. തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിനായി അഞ്ചൽ ഏറത്തുള്ള വീട്ടിലേക്ക് ഉത്ര എത്തുകയായിരുന്നു. പിന്നീട് അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് സൂരജ് സന്ദർശനം നടത്തിയിരുന്നു. April 24 ശേഷം May 6 കൃത്യം നടക്കുന്ന ദിവസം സൂരജ് പിന്നെയും എത്തി. അന്നായിരുന്നു മൂർക്കൻ പാമ്പിനെ സൂരജ് കയ്യിൽ കരുതിയിരുന്നത്. പിന്നീട് അന്ന് രാത്രി സൂരജ് ഈ മൂർക്കൻ പാമ്പിനെ കൊണ്ട് ഉത്രയെ കടുപ്പിച്ച് ഉത്രയുടെ മരണം ഉറപ്പാക്കുന്നതുവരെ കട്ടിലിൽ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചു എന്നാണ് സൂരജ് നൽകിയ മൊഴി. അതായത് അതിക്രൂരമായി തന്നെ ഒരു ചെയ്തൊരു കൊലപാതകം. അതിനുശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ രാവിലെ വാതിൽ തുറന്ന് വീട്ടിലേക്ക് ഇറങ്ങി, വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങി അമ്മയാണ് ഉത്രയുടെ മരണം കാണുന്നത്. അതിനുശേഷം ആശുപത്രി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ച ശേഷം തിരികെ വന്ന് യാതൊന്നും അറിയാത്ത ഭാവത്തിൽ സൂരജ് ഈ പാമ്പിനെ കൊന്ന് കുഴിച്ചിടുന്നതിന് ഉൾപ്പെടെ നേതൃത്വം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയത്. അന്ന് തന്നെ ഉത്രയുടെ മരണം നടന്ന ദിവസം അന്ന് തന്നെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അതിനുശേഷം ചടങ്ങുകൾ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് May 12 പോലീസ് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം, ഇതിൽ മരുമകന്റെ സാന്നിധ്യം കണ്ടെത്തണം എന്ന് പറഞ്ഞ് വീട്ടുകാർ പോലീസിന് പരാതി നൽകുന്നത്. പിന്നീട് May 18 റൂറൽ SP ഹരിശങ്കറിന് ഇവർ ഔദ്യോഗികമായി ഉത്രയുടെ അച്ഛനും അമ്മയും, അച്ഛ വിജയസേനനും അമ്മ മണിമേഖലയും പരാതി നൽകി. അതിനു പിന്നാലെയാണ് ഈ വാർത്ത വലിയ തരത്തിൽ മാധ്യമങ്ങളിൽ ഇടം നേടുന്നത്. പിന്നീട് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്തയെ വലിയ തരത്തിൽ ഏറ്റെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെയോടുകൂടി ഈ കൊലപാതകത്തിലെ ചുരുളുകൾ അഴിയുന്നത്. വളരെ രഹസ്യമായി എന്നാൽ പഴുതുകളടച്ച ഒരു അന്വേഷണമായിരുന്നു ക്രൈംബ്രാഞ്ച് DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത്. ഒടുവിൽ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ കൊലപാതകം നടന്ന് ഒരു 3 ആഴ്ച പിന്നിടുന്നതിന് മുമ്പ് തന്നെ പ്രതികളെ ഒരുപക്ഷെ ഒരു പാമ്പ് കടിച്ചുള്ള ഒരു കൊലപാതകം എന്ന് മാറിയേക്കാമായിരുന്നു കൊലപാതകത്തിന്റെ ചുരുളുകൾ. വളരെ വേഗത്തിൽ തന്നെ പോലീസിന് അഴിക്കാൻ കഴിഞ്ഞു, ആ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായ നേട്ടമാണ്. പക്ഷേ കേട്ടുകേൾവിയില്ലാത്തൊരു തരം ക്രൂരതയാണ് ഇന്നലെ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൂരജിനെ അഞ്ചൽ ഏറത്തുള്ള വീട്ടിൽ, ഉത്രയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്കെ, താങ്ക് യു സലീം. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചൽ ഏറത്ത് ഭാര്യയെ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വീട്ടിലെത്തിച്ച്, ഭാര്യയുടെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുക്കുന്ന രംഗമാണ്. പോലീസ് വളരെ വേഗത്തിൽ തന്നെ ആക്ട് ചെയ്യുകയും ചെയ്തു. സത്യം പ്രേക്ഷകരോട് വളരെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയുമ്പോൾ എനിക്കെന്തോ തോന്നിയ ഒരു ടെലിപ്പതിക് ഒരു സംഭവമാണ് ശരിക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് 24 വാർത്ത നൽകാൻ തീരുമാനിച്ചത്. കാരണം ഇങ്ങനൊരു ഭീകര കർമ്മം ഇയാൾ നടത്താൻ സാധ്യതയുണ്ടോ, അഥവാ അങ്ങനെ നടക്കാൻ
സാധ്യതയുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്താൻ കഴിയുമോ ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ഈ വാർത്തയെ ഞങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുവാനും ഏതാണ്ട് ഒരുപാട് സമയം ഈ വാർത്തയിൽ നിൽക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചത് എന്തായാലും ശ്രീ ഹരിശങ്കർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇത് വളരെ ഗൗരവത്തിൽ അന്വേഷിക്കുകയും കൊട്ടാരക്കരയിലെ ഡിവൈഎസ്പി ശ്രീ അശോകൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം വളരെ ഗൗരവത്തോടെ ഇത് അന്വേഷിക്കുകയും അവസാനം വളരെ തന്ത്രപൂർവ്വം ഗൂഢാലോചന നടത്തി ഒരു സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ നടത്തിയ ഒരു ഭർത്താവിൻ്റെ ഹീനകർമ്മം പോലീസ് വെളിച്ചത്ത് കൊണ്ടുവരികയും പ്രതി പിടിയിലാവുകയും ചെയ്തു. മാത്രവുമല്ല ഏനാത്ത് വെച്ച് പാമ്പിനെ കൊലപ്പെടുത്താനായി 5000 രൂപയ്ക്ക് ആദ്യം അണലി വിറ്റത് 10000 രൂപയ്ക്കാണെങ്കിൽ പിന്നെ മൂർക്കനെ വിറ്റത് 5000 രൂപയ്ക്കാണ്. കല്ലുവാതുക്കൽ പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് പാമ്പ് സുരേഷ് എന്നറിയപ്പെടുന്ന ഈ പാമ്പ് പിടുത്തക്കാരൻ സുരേഷും കസ്റ്റഡിയിലായിരിക്കുന്നു. ഒരുപക്ഷെ ഇനി ആരെയെങ്കിലും കൊലപ്പെടുത്തുവാൻ വേണ്ടി സുരേഷ് പാമ്പിനെ വിൽക്കാതിരിക്കാൻ നിയമം നൽകുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം ഒരുപക്ഷെ ഇന്ത്യൻ കൊലപാതക ചരിത്രങ്ങളിൽ പോലും ഇത്തരമൊരു ദുഷ്കർമ്മം ആരെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്. മാത്രവുമല്ല ഇനി ആരെയെങ്കിലും പാമ്പ് കടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾ സംശയിച്ചു തുടങ്ങും ഇത് ആരുടെയെങ്കിലും പ്രേരണയിൽ കടുപ്പിച്ചതാണോ എന്ന്. പാമ്പിൻ്റെ ഉള്ളിൽ ഉള്ള വിഷത്തെക്കാളും കൊടിയ വിഷം ചീറ്റുന്ന മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നു എന്നത് നമ്മളെ അമ്പരപ്പിക്കുന്നു എന്നുള്ളതാണ് അഞ്ചൽ ഏറത്തെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാര്യയുടെ സ്വത്തടിച്ചു മാറ്റുവാനും ഭാര്യ ഒഴിവാക്കുവാനും വേണ്ടി മാത്രമാണ് താൻ ഈ കൊല ചെയ്തത് എന്ന് അയാൾ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായി. ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ ഇഷ്ടം പോലെ നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് ഭാര്യയെ പാമ്പിനെ കടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഹീനകർമ്മമാണ് ഇദ്ദേഹം ചെയ്തത്. ഒരുപക്ഷേ താരതമ്യങ്ങളില്ലാത്തൊരു കൊലപാതകമാണ് ഇത്. കേരളത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു കൊലപാതകം നടന്നതായി കേട്ടുകഴിവി പോലുമില്ല. അതുകൊണ്ട് തന്നെ പോലീസും ആദ്യം ഈ വാർത്ത കേൾക്കുമ്പോൾ പോലീസിനും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മകൾ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയുടെ രോദനവും മകളെ നഷ്ടപ്പെട്ടൊരു അച്ഛൻ്റെ പരാതിയുമായി മാത്രമേ ആദ്യം പോലീസ് ഇതിനെ കണ്ടുള്ളൂ എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ സാഹചര്യ തെളിവുകളും ഈ ടവർ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ ശ്രമങ്ങളുമൊക്കെ തന്നെയാണ് കുറ്റവാളി പിടിക്കാൻ കാരണമായത്. മാത്രമേ ഒരു ദിവസം തന്നെ ഈ ഭാര്യ കൊല്ലപ്പെടുന്ന ദിവസം ഒരുപാട് തവണ നിരന്തരം ഈ സുരേഷുമായി ഈ സൂരജ് എന്ന പ്രതി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക സാധ്യതയുടെയും കാലത്ത് കൊലപാതകം എത്ര ഒളിച്ചു വച്ചാലും ഈ തെളിവുകൾ അയാൾക്ക് നേരെ തിരിഞ്ഞു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം അഞ്ചൽ ഏറത്ത് സംഭവിച്ചത്. ഏറത്ത് ഈ പ്രതി എത്തിയ ഉടനെ തന്നെ അമ്മ വളരെ നിശിതമായി തന്നെ പ്രതികരിച്ച ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സലീം മാലിക് തുടരുകയാണ് ഏറത്തുനിന്ന്. സലീം, മറ്റെന്ത് വാർത്തകളാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? എസ് കെ എൻ, തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. സൂരജ് ഉൾപ്പെടെയുള്ളവർ അവിടെ തന്നെ തുടരുകയാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകം നിയമത്തിന്റെ പല സാധ്യതകളും ഡൈവേഴ്സ് ചെയ്യാൻ ഉൾപ്പെടെ ഉള്ളപ്പോൾ പോലും ഈ പ്രതി ഈ ചെയ്ത കൊലപാതകം ചെയ്ത രീതിയാണ് ഏറ്റവും വിമർശിക്കപ്പെടുന്നത്. പക്ഷെ ഏറ്റവും ക്രൂരമായി ഈ സൂരജ് തന്നെ നൽകുന്ന ഒരു വിശദീകരണം എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ പ്രതി ഒരുപക്ഷെ ഡിവോഴ്സ് ചെയ്താൽ ഇവരുടെ സ്വത്ത് തനിക്ക് ലഭിക്കില്ല, അതിന് പകരം ഇവരുടെ മരണത്തിന് ശേഷം ലോക്കർ സൂക്ഷിച്ചിരിക്കുന്ന 100 പവനോളം സ്വർണം അതിനോടൊപ്പം തന്നെ മറ്റ് സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി, എന്നാൽ ഒരു സ്വാഭാവിക മരണമായി ഇത്രയുടെ മരണത്തെ മാറ്റുക എന്നുള്ള ക്രൂരമായ ബുദ്ധിയായിരുന്നു സൂരജിനെ കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ എന്തായാലും സൂരജിന്റെ കുറ്റകൃത്യം ലോകം അറിഞ്ഞിരിക്കുന്നു, സത്യം പുറത്തു വന്നിരിക്കുന്നു. വലിയ തരത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ്. 3 ആഴ്ച തികയും മുമ്പ് തന്നെ കൊലപാതകയെ പിടിച്ചിരിക്കുന്നു. അതും നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ കൊലപാതക ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു കൊലപാതകം നടത്തിയ ശേഷം താൻ പിടിക്കപ്പെട്ടില്ല എന്ന് ഉറപ്പിച്ച ഒരു പ്രതി അദ്ദേഹം പിടിക്കപ്പെട്ടിരിക്കുന്നു. വലിയ ഒരു ആൾക്കൂട്ടം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൂരജിനെ തിരികെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിഷേധം ഉണ്ടാകാനിടയുണ്ട്. എസ് കെ എൻ, ഓക്കെ. പ്രതി അവിടെ എത്തിച്ചേർന്നപ്പോൾ അമ്മ ഷാർപ്പായി പ്രതികരിച്ചു. മാത്രമല്ല പാമ്പിനെ കൊണ്ടുവരാൻ ഉപയോഗിച്ച പാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷക ദൃശ്യത്തിൽ കണ്ടത്. റഫീന പറയുന്നു, എസ് കെ എൻ ആ വീട്ടിലെ പാമ്പ് അണലിയായിരുന്നു. അണലി ഒരിക്കൽ കടിച്ചു, അണലിയെ കൊണ്ട് കടിപ്പിച്ചു ഒരു ദിവസം, ഒരു രാത്രി അങ്ങനെ കടിപ്പിച്ചു. അവർ കുറേ അധികം ദിവസങ്ങൾ ആശുപത്രി കിടന്നു. പക്ഷേ അവർക്ക് ആയുസ് ബലം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർ മരിച്ചില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ അവർ ചെയ്തിട്ടാണ് അവർ പുറത്തു പോകുന്നത് ആശുപത്രിയിൽ നിന്ന്. അതുകൊണ്ടും അയാൾ നിരാശനായില്ല. അടുത്ത മാസം അയാൾ വീണ്ടും മറ്റൊരു പാമ്പിനെ കൊണ്ട് ഒരു മൂർഖനെ വാങ്ങി സുരേഷുമായി ഗൂഢാലോചന നടത്തി ഈ ഭാര്യയെ ഒഴിവാക്കാൻ കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിക്കുകയായിരുന്നു. കൊല്ലം അഞ്ചൽ ഏറത്താണ് ഈ ഹീനകർമ്മം നടന്നത്. ഒരുപക്ഷേ കേൾക്കുന്നവർ ഞെട്ടിപ്പോകുന്ന, ചലച്ചിത്രങ്ങളിൽ മാത്രം നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു ദൃശ്യം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കിയ പ്രതിയാണ്
സൂരജ് ഒരുപക്ഷേ സൂരജ് തരിച്ചിട്ടുണ്ടാകും പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയാൽ ഒരു കേസിനും അയാളെ പ്രതിയാക്കാൻ കഴിയില്ല ഒരു തെളിവും അയാൾക്കെതിരെ ഉണ്ടാകില്ല ഒന്നും ഇല്ലാതെ കൂളായി രക്ഷപ്പെട്ട് മറ്റൊരു കല്യാണം കഴിക്കുകയായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഭാര്യയെ ഒഴിവാക്കുവാനും ഭാര്യയിൽ നിന്ന് ലഭിച്ച സ്വത്ത് അടിച്ചു മാറ്റുവാനുമായിരുന്നു അയാൾ ഈ കർമ്മം ചെയ്തത് ഒരുപക്ഷേ ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴെല്ലാം തന്നെ ഇവരെ കൊലപ്പെടുത്താനുള്ള പല മാർഗങ്ങളും ഇയാൾ ആരാഞ്ഞിരിക്കണം അതിൽ പല കുട്ടിക്കാലത്തെ തന്നെ പാമ്പുകളോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് സൂരജ് എന്ന് പറയുന്നു അതുകൊണ്ട് അതായത് ഈ പുതിയ ഈ പാമ്പിനെ കൊണ്ടുവന്ന ഈ പാത്രം അത് ഈ പാത്രത്തിലാണ് ഇയാൾ ഏനാത്ത് എന്ന് പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് എന്നുള്ള സ്ഥലത്ത് വെച്ച് ഇത് വാങ്ങിച്ചത് കാരണം ഇപ്പോൾ അവന് കണ്ണും ഒക്കെ നിറയുന്നു കരച്ചിൽ വരുന്നു അതായത് ഇത്രയും ഒരു അതായത് സ്വന്തം ഭാര്യയെ രണ്ട് തവണ മൂർഖൻ കൊത്തുന്നത് കണ്ടുകൊണ്ട് നിന്ന ഒരുവൻ അവൻ്റെ കണ്ണീരിന് എന്ത് നനവാണുള്ളത് എന്ത് അവൻ്റെ കണ്ണീരിന് എന്ത് ഉപ്പാണുള്ളത് കാരണം കൂടെ ജീവിക്കുകയും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തൊരു ഒരു സ്ത്രീയെ ഒഴിവാക്കുന്നതിനും അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുന്നതിനും വേണ്ടി ഇതേപോലെ രണ്ട് തവണ ആദ്യം അണലിയെ കൊണ്ട് കടുപ്പിക്കുന്നു അത് കഴിഞ്ഞ് മൂർഖനെ കൊണ്ട് കുത്തിക്കുന്നു ഇങ്ങനെ ഗൂഢാലോചന നടത്തി രാത്രി നേരം മുഴുവൻ രണ്ട് തവണ ഭാര്യയുടെ വലം കൈയിൽ പാമ്പ് കുത്തിയെന്നറിഞ്ഞിട്ടും ഒരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് സൂരജ് ഇപ്പോൾ കാണുമ്പോൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നത് ഇനി രക്ഷപ്പെടാൻ അയാളുടെ എല്ലാ പഴുതുകളും പോലീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് പാമ്പ് പിടുത്തക്കാരൻ സുരേഷുമായി നിരന്തരം ഫോണിൽ സമ്പർക്കം ചെയ്തും മറ്റുള്ള ഫോറൻസിക് തെളിവുകളുമെല്ലാം ഇയാൾക്ക് കോടതിയിൽ എതിരായി മാറും മാത്രവുമല്ല ഈ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായതുകൊണ്ട് തന്നെ ഈ കേസിൽ അയാൾക്ക് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞാൽ അയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടത് എന്ന പ്രമാണം നമ്മുടെ കൺമുന്നിലുണ്ടെങ്കിൽ പോലും കേൾക്കുന്ന മാത്രയിൽ നമ്മൾ നടുങ്ങിപ്പോകുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പാടില്ല അത് വെച്ച് ഉറപ്പിക്കാനും പാടില്ല നിയമങ്ങൾ ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നതാകണം എന്നതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ എല്ലാ തെളിവുകളും ഹാജരാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സൂരജിനെ കണ്ടപ്പോൾ ഉത്രയുടെ അമ്മ പ്രതികരിച്ച ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത രംഗമാണ് അവിടെ ആ വീട്ടിൽ അരങ്ങേറിയത് എത്രയോ പ്രതീക്ഷകളുമായിട്ടായിരിക്കും പറക്കോട്ടെ വസതിയിലേക്ക് സൂരജിൻ്റെ വീട്ടിലേക്ക് മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അതിഭീകരമായി സ്വന്തം ഭർത്താവിൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ കൊല ചെയ്യപ്പെട്ട ഒരു പാവത്തിൻ്റെ കഥയാണ് ഉത്രയുടെ ജീവിതം രണ്ട് തവണ പാമ്പ് കടിയേറ്റു ഒരു തവണ രക്ഷപ്പെട്ടു രണ്ടാം തവണ മരണത്തിനവർ കീഴടങ്ങുകയായിരുന്നു എന്തായാലും സൂരജിനിപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന സൂരജിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത രീതിയിലായിരുന്നു സൂരജ് ഈ കൊലപാതകമൊക്കെ ചെയ്തത് എന്നാൽ താങ്കൾ പിടിക്കപ്പെട്ടു ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്നറിയുന്ന സൂരജ് കരഞ്ഞു വിളിച്ച് പ്രേക്ഷകരുടെ അവിടെ കൂടിയ ആളുകളുടെ സിമ്പതി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യമില്ല തെളിവുകളെല്ലാം സൂരജിനെതിരാണ് മാത്രമല്ല പോലീസ് എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഉണ്ടായത് കാരണം സുരേഷിൻ്റെ മൊഴികൾ കൂടിയുണ്ട് സുരേഷ് കൊടുത്ത എത്ര പൈസയ്ക്കാണ് കൊടുത്ത് ഏതൊക്കെ തവണ സംസാരിച്ചിരുന്നു ഏതെല്ലാം രീതിയിലാണ് ഈ ഗൂഢാലോചന അരങ്ങേറിയത് ഇതെല്ലാം ഈ തെളിവുകളെല്ലാം പോലീസിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനി ശാസ്ത്രീയ തെളിവുകൾ കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞു കുറച്ച് ശാസ്ത്രീയ തെളിവ് ഇപ്പോൾ ടെലിഫോൺ ടവർ വഴി അവർ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകൾ കൂടി ശേഖരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂരജ് എന്ന് പറയുന്ന ഈ പ്രതിക്ക് ഒരുപക്ഷേ കേരളത്തിലെ ആദ്യത്തെ പാമ്പുകൊല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ആദ്യത്തെ കൊലപാതകത്തിൻ്റെ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിനാകും എന്തായാലും നമുക്കറിയാം നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കൊല്ലം അഞ്ചൽ ഏറത്ത് ഉത്ര എന്ന സ്ത്രീയെ കൊലപ്പെടുത്തുവാൻ പാമ്പിനെ കൊണ്ടത് കൊത്തിച്ച് കൊല്ലിയ സൂരജിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിൻ്റെ ദൃശ്യങ്ങളാണ് അതുപോലെ സൂരജും അയാളുടെ കൂട്ടാളി സുരേഷും പാമ്പ് പിടുത്തക്കാരൻ സുരേഷും ഈ കേസിൽ രണ്ട് പ്രതികളാണ് കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഇന്ന് പ്രേക്ഷകർക്കറിയാം കാര്യം പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് സൂരജിന് കുറേ സൗഹൃദബലമൊക്കെ അഞ്ചൽ ഏറത്തുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ